invited for Marindu Vasu's full function. Back home. നാടിന്റെ നാഥന് വീട പരിന്തു വാസു ഉപചാരപൂർവ ടി വി എം ഈ കൊച്ചത്തിന് എത്ര നേരം നോക്കി കരയുന്നത് ഞാനല്ല മരിച്ചത് അറിഞ്ഞ മറിയാടയും പലരും മുലരയോട് കലക്കെട്ടുകൾ ചെയ്തിട്ടുണ്ട് പലരോടും പൈസ വാങ്ങിയിട്ടുണ്ട് കള്ളം പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കണം നമ്മളെ മുലരോട് ക്ഷമിക്കണം എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ ബോഡി കടലിലേക്ക് ഒഴുക്കുകയാണ് മുദ്രപത്രം ഞങ്ങള് വായിച്ചായിരുന്നു വാസിയെടുത്ത് അപ്പൊ അത് അടിസ്ഥാനമാക്കിയാണല്ലോ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകണ്ടേ എന്നെ ജീവനോട് കണ്ട കാര്യം ടി വിയിൽ ഒരാൾ പോലും അറിയരുത് ഒരാൾ പോലും അറിയരുത് ഞാൻ നാല് ദിവസം മലവട്ടയ്ക്ക് പോയത് ഓർമ്മയുണ്ടോ ഇന്ന് 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 നമ്മളൊരു മാസ്റ്റർ പ്ലാൻ ആയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് ഇന്നിത് തീർക്കണം ഓക്കെ അതിന് പക്ഷെ നമുക്ക് രണ്ടുപേരുടെ സഹായോടെ വേണം മറ്റേ അമ്പുപുണ്ട വന്ന് നോക്കട്ടെ ഡേ എനിക്കൊരു ഹെൽപ്പ് വേണം ഇപ്പൊ അത് ടി ബി എ ആണ് ടി വി എ അല്ല എനിക്ക് എന്റെ കെ ജി എഫ് തിരിച്ചെടുക്കണം അല്ല എന്റെ ടി വി അതിന് എന്റെ കൂടെ വരാൻ പറ്റുമോ വാ എന്റെ കൂടെ വാ വണ്ടി കയറി വാ ഇത് ഹിമക്കരടി ഹിമക്കരടി സീനൊന്നുമില്ല നമ്മുടെ ആളാ സിമ്പിൾ പ്ലാൻ മിഷൻ മൂപ്പന്റെ അമ്പലം കണ്ടിട്ടുണ്ടോ നീ ഇനി ഇനി സരക്കിനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചേ കണ്ടിട്ടുണ്ടോ ഇല്ല മാറില്ലേ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ഇന്ന് ബാബുവിനെയും ആ ചന്ദ്രനെയും തിരിച്ചു കൊണ്ടുവരാൻ അല്ലെ നമ്മളെ ഉദ്ദേശിക്കുന്നടുത്ത് കൊണ്ടുവരാൻ ഇപ്പിച്ചിരി പാടാ കാരണം അമ്മമാർ ഇപ്പോഴത്തെ അതോ ലോകമാണ് മനസ്സിലായോ ബാല നിന്നെ കൊണ്ട് എന്റെ ആവശ്യം എന്താന്ന് വെച്ചാ ബാബുവിനെ നീ അറിയിക്കണം വാസു എണ്ണം ജീവിച്ചിരിപ്പുണ്ടെന്ന് ഹിമക്കരടി ഹിമക്കരടി ഇത് നിന്നെ നിന്നെ കൊണ്ടുള്ള ആവശ്യം നീയാണ് നീയാണ് അടുത്ത സ്വാമി നമ്മുടെ സ്വാമി ഞാൻ പൂജാരി ഞാൻ പൂജാരി ബാല നീ ബാബുനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം സിറ്റിയിലൊരു പുതിയ സ്വാമി വന്നിട്ടുണ്ട് എത്ര വലിയ ആളാണേലും കൂടുപത്രം ചെയ്ത് പുള്ളി ഒഴിഞ്ഞിട്ട ആള് തീരുമെന്ന് നീ ബാബുവിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം സിറ്റിയിൽ വാസവണ്ണൻ ഉണ്ട് എപ്പോ വേണേലും വരാം നമുക്ക് വേണേ ഈ ഹോമം ചെയ്ത് എന്നേക്കോ അങ്ങ് ഇല്ലാണ്ടാക്കാമെന്ന് എന്നിട്ട് നീ ഇവരെ രണ്ടുപേരെ അവിടെ കൊണ്ടുവരണം നമ്മൾ പൂജാരിമാര് മെയിൻ നമ്മുടെ വിഗ്രഹം ഇവൻ നമുക്ക് ഇനി ഒരാളെ കൂടെ വിളിക്കണം അമ്പത്തൂർ നീ ഇന്ന് കൺമണിക്ക് ഞാനൊരു ഇത് തരാം ഞങ്ങള് സ്വാമിമാരായിട്ട് അമ്പലത്തിന്റെ അവിടെ ഉണ്ടാവും കൺമണി ഞങ്ങളുടെ ഭക്തയാണ് അതായത് അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന അവിടെ വെളിയിൽ നിൽക്കുകയാണ് ഞങ്ങളെ ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു ഒരു ഭക്ത ആര് വന്നാലും ഗണേശ ശരണം ശരണം ഗണേശ നമ്മുടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് വരുന്നവരടുത്തൊക്കെ പറയണം ഭയങ്കര ശക്തിയുള്ള ആളാ എന്ത് പറഞ്ഞാലും നടക്കും എന്നൊക്കെ പറയണം നീ ഞാൻ കുറച്ച് ഐഡിയ ഒക്കെ പറഞ്ഞുതരാം അതായത് നമ്മുടെ സ്വാമിയുടെ ശക്തി കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ പറയും ഓ ക്രീം ഇടി വെട്ടട്ടെ എന്ന് പറയുമ്പോ അപ്പൊ ഇടി വെട്ടി മഴ വേണം മനസ്സിലായേ മാന്റെ സൈഡ് വെച്ചോ മാന്റെ സൈഡ് വെച്ചോ രണ്ട് രണ്ട് സൈഡ് രണ്ട് സൈഡ് രണ്ട് സൈഡ് ഇരി മാൻ വേണ്ട മനുഷ്യൻ മതി വാ
ഹിമവൽ സ്വാമി ശരണം ഏകാന്ത സുന്ദര ശരണം ഇടക്കിടക്ക് മാറ്റി പിടിക്കണേ. ഏകാന്ത സുന്ദര ശരണം ഹരേ രാം ഹരേ രാം ഹരേ കൃഷ്ണ ഹരേ രാം ഹരേ രാം ഹരേ രാം ഹരേ കൃഷ്ണ ഹരേ രാം ഹരേ ഹരേ രാം ഹരേ കൃഷ്ണ ഹരേ രാം ഹരേ രാം ഹരേ രാം ഹരേ കൃഷ്ണ ഹരേ രാം. ഇതൊക്കെ പാടി തുപ്പിത്തരുമാര്. അല്ല ഇത് കണ്ണനെ വിളിക്കുന്ന പാട്ടാ കേക്കത്തില്ലേ? ഹലോ ഭക്തതാ, ഞാനേ ഞാനേ ലൊക്കേഷൻ അയച്ചു തരാം. എനിക്ക് ഉറച്ചു തിരക്കുണ്ടോ? ഞാനിത് വഴി അങ്ങ് പോകും കേട്ടോ. ഞാൻ ലൊക്കേഷൻ അയക്കാം, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. എടേ അല്ലെങ്കിൽ വേറൊരു ഐഡിയ, വേറൊരു ഐഡിയ, വേറൊരു ഐഡിയ. എടേ 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 ഡേ വാച്ചേ, വാച്ചേ നീ നമ്മുടെ അടുത്ത് ഇവിടെ വന്നിട്ടെ ഇടക്ക് കയറി വന്നിട്ട് ഉടക്കുണ്ടാക്കണം കള്ളസ്വാമിയാന്ന് പറഞ്ഞിട്ട്. ഏ അന്നേരം ഞാൻ നിന്നെ ശപിക്കും. ഞാൻ നിന്നെ ശപിക്കുന്ന സമയത്ത് നീ കരടിയാവണം. ഓക്കെ, ആ അതേക്കും അതേക്കും. പ്രദക്ഷിണം ചെയ്തിട്ട് ഞാൻ വന്നു. എന്താണ് 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 എനിക്ക് ഞാൻ വന്ന് ചെയ്ത തെറ്റൊക്കെ എല്ലാം എനിക്ക് പശ്ചാത്തപിക്കണം സ്വാമി. പൂത്തിരില്ലേ സ്വാമി, എനിക്ക് മോശം വേണം സ്വാമി. ഇന്നു തൊട്ട് തെറ്റായ ചിന്തയിലൊന്നും കുട്ടി പോകരുത്. ആരാടാ അവിടെ കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്നത്? വെറുതെ സ്വാമിയെ കൊണ്ട് അപ്പടിയൊന്നും സ്വല്ലക്കൂടാതെ. ഭക്തനെയും വിളിക്കൂ, ആ ഭക്തനെയും വിളിക്കൂ. എന്താണ് ഭക്ത പ്രശ്നം? എന്താണ് 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 ഭക്ത തന്റെ പ്രശ്നം? എന്താണ് അത് പറയൂ. നീയൊക്കെ പ്രശ്നം ജയിലിൽ ഇട്ടിട്ട് നീ ജയിലിൽ ഇറങ്ങിയിട്ട് ഇവിടെ അഭിനയിക്കുന്നതാ? ഭക്ത മാന്യമായി പെരുമാറണം, എന്റെ സ്വഭാവം അറിയാത്തോണ്ടാണ്. സിംഗേഷ് സ്വാമി ആ ഭസ്മം കഴിഞ്ഞിട്. ലിംഗേഷ് സ്വാമി മാറും. ഓം ക്രീം. നിന്റെ അടുത്ത് അവസാനമായിട്ട് ചോദിക്കുക, പോവാൻ താല്പര്യമുണ്ടോ നിനക്ക്? ഓം ക്രീം കരടിയായി പോട്ടെ. ചമ്മി ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരാൾ മരിച്ചു പോയിന്നും പറഞ്ഞ് കുറച്ച് സംഭവങ്ങളും ഉണ്ടായി. പക്ഷെ ആളെ മരിച്ചിട്ടില്ല. പക്ഷെ ആളെ ഇനി മരിക്കണം. ഉണ്ടെങ്കിൽ മരിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. പിന്നെ കുറച്ച് ഇറച്ചിയും കിട്ടണം ആളെ. പുള്ളിയുടെ ബാഡി ഒരു 3 വർഷം കഴിഞ്ഞിട്ട് പൊങ്ങി വരുവോ കടലിന്, അല്ലെങ്കിൽ കാക്ക ഇറച്ചി കൂട്ടിക്കൊണ്ട് ഇട്ട് വരുവോ, അങ്ങനെ ഉണ്ടെങ്കിലും മതി. വലിയ അത്യാവശ്യമില്ല. ഏത് ഭാഗത്തെ ഇറച്ചി വേണം? പുള്ളിക്ക് വേറെ പറയത്തൊക്കെ ഭാഗത്തോട്ട് ഇറച്ചി ഇല്ല. താടി മതി. താടി 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 കുട്ടിക്ക് താടി ഇല്ല. താടി ഇല്ല. എനിക്ക് കുറച്ച് സമയം തരൂ. വാസു ജീവിച്ചിരിപ്പുണ്ട്. എനിക്കൊരു അണ്ടി മാത്രമാണ് കാണുന്നത്. അണ്ടി ഫാക്ടറിയുടെ അണ്ടി. സ്വാമി എന്റെ സ്വാമി, പുള്ളി മരിച്ചെന്നും പറഞ്ഞ് നമ്മള് കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോയി സ്വാമി. പുള്ളി തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് നമ്മളെ കൊള്ളു സ്വാമി. പുള്ളി തിരിച്ചു വന്നാൽ നമ്മളെ കൊല്ലു സ്വാമി. അല്ലെ, നമ്മുടെ പുള്ളി മരിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു വേറൊരു സ്വാമി പറഞ്ഞ പുള്ളി മരിച്ചില്ല. അങ്ങനെ നമ്മള് കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോയി.
ഇപ്പം ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? കുറച്ചിറച്ചിയും കിട്ടണം, പുറംലോകം കാണരുതല്ലേ. സിംഗേഷ് ബാലൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പഴയ പരിപാടി തന്നെ തുടങ്ങിയാലോ? എന്ത്, പണ്ട് നമ്മൾ ഒരാളെ കൊന്നു നിങ്ങൾക്ക് ആളെ കൊന്നു തന്നാ മതിയോ? അപ്പൊ നിങ്ങക്ക് വേണ്ടത് വാസുവിന്റെ ഇറച്ചി കഷ്ണമാണല്ലേ? പാവം നടിക്കുന്നവൻ പാവം നടിക്കുന്നവന്റെ തലയിൽ ഇടുത്തി വീഴട്ടെ. ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള കഴിവില്ല ജാമി, എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ ശരീരമാണ് വേണ്ടത്, നിങ്ങക്ക് മാംസമാണ് വേണ്ടത് അല്ലേ? മാംസം എന്ന് പറഞ്ഞാലും പറ്റില്ല, എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഓർഡർ കിട്ടിയാലും ശമ്പോ ആള് മരിച്ചതായിട്ട് ആ കിട്ടിയാൽ പൈസ കിട്ടും, മരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ. എനിക്ക് എന്റെ ഉൾക്കണ്ണിൽ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ മുതലാളി ഒരു പാവമായിരുന്നു എന്നാണ്. അല്ല അങ്ങനെ പറയല്ലേ സ്വാമി, അങ്ങനെ അത്ര പാവമൊന്നും അല്ലായിരുന്നു, പക്ഷെ ചെറിയ പാവമായിരുന്നു, പക്ഷെ നമ്മളെ ഭയങ്കരമായിട്ടും ഇങ്ങനെ ഉപദ്രവിക്കുവായിരുന്നു, അതായത് കഷ്ടപ്പെട്ടുവായിരുന്നു. ഓക്കെ, അപ്പോ ഒരു കാര്യം ചെയ്യ്, ഒരു 10 കോടി രൂപ ദക്ഷിണയായിട്ട് വെച്ചോളൂ സ്വാമി. ഓക്കെ, എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്വാമി. നിന്റെ അഹങ്കാരം മാറിയോടാ, നിന്റെ അഹങ്കാരം മാറിയോ? നിങ്ങള് കള്ളവരാണ് സ്വാമിയെ. എന്റെ കാലിൽ വീണ് കെഞ്ച്. ഇവന് മോക്ഷം കിട്ടട്ടെ. ഉള്ള ജീവനും കൊണ്ട് പൊക്കോ, ഉള്ള ജീവനും കൊണ്ട് പൊക്കോ. അപ്പോ നിങ്ങള് പോയിട്ട് വാ. നിങ്ങൾ വീട്ടിൽ പോയി വിശ്രമിക്കൂ, 10 മിനിറ്റിനുള്ളിൽ ഗ്യാങ് ഹൗസിൽ ഇറച്ചി വന്നിരിക്കും. ഉറപ്പാണ്. രണ്ട് ഓ ക്രീം ഇവന്റെ ഞങ്ങളങ്ങനത്തെ ആസാമികളല്ല, മനസ്സിലായോ? നമ്മുടെ പയ്യന്മാർ വരും, സാമീസ് ഡെലിവറി ആൻഡ് കമ്പനി എത്തിക്കും അവിടെ. വേദനിപ്പിക്കാതെ കൊല്ലം മരിക്കുന്നതായിട്ട് പോലും പുള്ളി അറിയരുത്. എന്നിട്ട് പറ്റൊരു മരിക്കുന്ന സമയം ടിവിയെ ബിറ്റസിന്റെ പുള്ളിയോട് ഒന്ന് പറയണേ, പുള്ളി അറിഞ്ഞിരിക്കട്ടെ എന്റെ ഒരു വിഷമം. ഓ അത് ഉറപ്പായിട്ടും. എന്താ പറയേണ്ടത്? ടിവിയെ ബിറ്റസ്. Powered by Chandran and Babu. ഓക്കേ ഓക്കേ, അതും പറയണോ? പറയാം. ഒരു വിഷമം പറയാം പറയാം. അപ്പോ വത്സൻ പോയിട്ട് വരൂ. വിഷപ്പെട്ടിയെ വിളിച്ചിട്ട് സ്വാമിജി ഒരു കൊറിയർ തന്നിട്ടുണ്ട്. സ്വാമിജി ഒരു കൊറിയർ തന്നിട്ടുണ്ട്, അതായിട്ട് ഞങ്ങോട്ട് വരുവ. ഗ്യാങ് ഹൗസ് വെയിറ്റ് ചെയ്യാൻ പറ, നിങ്ങള് ബ്രോങ്കോയിൽ പോയിട്ട് ഇതായിരുന്നു പുള്ളി ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി ഞാൻ കൊടുത്തേക്കണം. എന്നിട്ട് പറയണം
ദേ ബോഡി ദേ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഗേറ്റിന്റെ അവിടോട്ട് ചൂണ്ടി കാണിക്കണം. അപ്പം ഞാൻ എന്റർ ചെയ്യണം. വന്നോടനെ ബാഡി ഇതിനകത്ത് കയറണേ നേരെ പോസ്റ്റ് മാർട്ടിന് കൊണ്ടുപോകണേ. അവിടെ നിന്ന് വേണം എനിക്ക് ബാങ്കിന്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ. എല്ലാരും 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 ഫ്രണ്ടിലോട്ട് എല്ലാരും ബാഡി വേണ്ടേ എല്ലാരും ഫ്രണ്ടിലോട്ട് വാരും കരയണ്ട നമ്മുടെ ബോഡി ആയിട്ട് മൊത്തം പെണ്ണുങ്ങളും ഗ്യാങ് ഹൗസിൽ നിന്ന് ഇപ്പൊ ഇറങ്ങണം. ചന്ദ്രൻ ബാബു അകത്ത് പോയി രണ്ടുപേരും ബാഗ് എടുത്തിട്ടോ പെട്ടെന്ന്. എല്ലാരും വന്നില്ലേ? എല്ലാരും വന്നില്ലേ? അപ്പൊ സക്കീർ, മാമൻ, ബോബോയ്, പ്രൊഫസർ, ട്രിക്കി, രായൻ എല്ലാരും ബാബുവിനും ചന്ദ്രനും ഒരു ബായ് പറഞ്ഞേര്. അപ്പോ രണ്ടെണ്ണത്തിനെയും ഗ്യാങ് ഹൗസിന്റെ പരിസരത്ത് ഗ്യാങ് ഹൗസിന്റെ പരിസരത്ത് ഇനി കണ്ടുപോയേക്കരുത്. ഇതിനകത്തോട്ട് കാല് കുത്തിയ രണ്ടെണ്ണത്തിനെയും കൊല്ലും, ഉറപ്പായിട്ടും കൊല്ലും. ഒരു വണ്ടി പോലും കൊടുത്തെങ്കിലും ഇതിനൊക്കെ അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടെയിലൻ്റ് കൂടി ഉണ്ടായിരുന്നു. സഡൻ ഡിസിഷൻ ജസ്റ്റ് പറയാനാണേ. നമ്മളിവിടെ ഇത്ര നേരം കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിന്നത് ഇപ്പൊ ഈ വാസു തിരിച്ചു വരവ് കാരണം നമ്മുടെ ബാലനാണ് എല്ലാം കൂടെ നിന്ന് ചെയ്ത. ബാല, നിന്റെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. ഇന്ന് ഞങ്ങള് നിന്റെ അടുത്തൊരു ഇത് പറ, നിന്റെ ബാക്കിയൊക്കെ നിന്റെ തീരുമാനമാണ്. നിനക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ ഈ ഗേറ്റിൻ്റെ അപ്പുറത്തോട് നടന്നു നോക്കും, അല്ലെങ്കിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഗേറ്റിൻ്റെ അപ്പുറത്ത് വരാം. അന്നേരം നീ നമ്മുടെ ഫാമിലിയിലോട്ട് നിന്നെ വിളിക്കുകയാണ്. നിനക്ക് നീ ഓക്കെ ആണോ, നിനക്ക് എപ്പോൾ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് ഇപ്പോൾ പറയാം, നിനക്ക് ഇപ്പോൾ കയറാം. ചോദിക്കണോ? ഇപ്പൊ തന്നെ കീറിയേക്കാൻ വന്നിട്ടുണ്ട്.